ബഹിരാകാശ മേഖലയിലെ ഏറ്റവും ശ്രദ്ധേയമായ സംഭവങ്ങളിലൊന്ന് നാളെ വെളുപ്പിന് സംഭവിക്കും. നമ്മുടെ നാസയുടെ ഏറ്റവും വലിയ ത്രില്ലർ ദൗത്യങ്ങളിലൊന്നായ ഡാർട്ട് അഥവാ ഡബിൾ ആസ്ട്രോയിഡ് റിയാക്ടർ ടെസ്റ്റ് നാളെ വെളുപ്പിന് 4:44 ഒരു ചെറു ഛിന്നഗ്രഹത്തെ ഇടിച്ച് അതിൻ്റെ ഭ്രമണപാത തെറ്റിക്കാനുള്ള ശ്രമമാണ് ഡാർട്ട് നടത്തുന്നത്. ലക്ഷ്യം നേടിയാൽ ഭൗമ പ്രതിരോധ രംഗത്തെ ഏറ്റവും നിർണായകമായ കാൽവയ്പായിരിക്കും ഇത്. ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ചിന്നഗ്രഹമായ ഡിഡിമോസിനെ ചുറ്റിക്കറങ്ങുന്ന ഡൈഫോർമോസ് എന്ന മറ്റൊരു ചെറു ചിന്നഗ്രഹത്തെ ലക്ഷ്യമിട്ടാണ് ഡാർട്ടിൻ്റെ അറ്റാക്ക്. സെക്കൻഡിൽ 6.6 കിലോമീറ്റർ എന്ന വേഗത്തിൽ ഡാർട്ട് ഈ ചെറു ചിന്നഗ്രഹത്തിന് നേരെ പാഞ്ഞെടുക്കും. അതിനു മുൻപായി ഡൈഫോർമോസിൻ്റെ കുറച്ച് ചിത്രങ്ങൾ ഭൂമിയിലേക്ക് അയക്കും. അതിനുശേഷമാണ് ഇടിക്കുന്നത്. 612 കിലോ ഭാരവും 1.5 മീറ്റർ നീളവുമുള്ള പേടകമാണ് ഡാർട്ട്. ഇടിക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പൊന്നും നാസ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഡാർട്ട് നശിച്ചു പോകാം. എന്നാൽ ചിന്നഗ്രഹത്തിന് ഒന്നും തന്നെ പറ്റില്ല. ചിലപ്പോൾ ചിന്നഗ്രഹം ആ ഇടിയുടെ ആഘാതത്തിൽ ഭൂമിക്ക് കൂടുതൽ അകലേക്ക് പോകും. അങ്ങനെ സംഭവിച്ചാൽ ഡാർട്ട് വിജയിച്ചതായി കണക്കാക്കാം. ഭാവിയിൽ ഏതെങ്കിലും ചിന്നഗ്രഹം ഭൂമിയെ ലക്ഷ്യമിട്ടെത്തിയാൽ മറുമരുന്നെന്ന നിലയിൽ ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൻ്റെ ഫലമായാണ് ഡാർട്ട് പിറവിയെടുക്കുന്നത്. ഒരു ഫ്രിഡ്ജിൻ്റെ വലിപ്പമുള്ള ഇതിനെ മുന്നോട്ട് നയിക്കുന്നത് സിനോൺ ഊർജമാണ്. നവംബർ 24 നാസയുടെ സ്പേസ് എക്സ് റോക്കറ്റിലേറി ഡാർട്ട് യാത്ര തുടങ്ങിയത്. നമ്മുടെ ഭൂമിയിൽ നിന്ന് 1.1 കോടി കിലോമീറ്റർ അകലെയാണ് ഡാർട്ടിൻ്റെ ലക്ഷ്യമായ ചിന്നഗ്രഹം ഡൈഫോർമോസ് സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യവംശം പലതരം പ്രകൃതിക്ഷോഭങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ടെങ്കിലും ചിന്നഗ്രഹങ്ങൾ ഭൂമിയിൽ പതിച്ചുണ്ടാകുന്ന അപകടങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. 6.5 കോടി വർഷം മുൻപ് ഭൂമിയിൽ പതിച്ചൊരു ചിന്നഗ്രഹത്തിൻ്റെ ആഘാതത്തിലും തുടർ പ്രതിഭാസങ്ങളിലുമാണ് ഡൈനോസറുകൾ ഈ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമായത്. ഭൂമിയിൽ പലതവണ പതിച്ചിട്ടുള്ള ചിന്നഗ്രഹങ്ങളുടെ ആഘാതം പലയിടത്തുമുള്ള വൻ കുഴികളുടെ ആഴത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ കാലഘട്ടത്തിൽ ചിന്നഗ്രഹ പതനങ്ങൾ കുറവാണെന്ന് കരുതി ഇതൊരിക്കലും സംഭവിക്കില്ലെന്ന് പറയാൻ സാധിക്കില്ല. ഓരോ വർഷവും ചെറുതും വലുതുമായ ഒട്ടേറെ ചിന്നഗ്രഹങ്ങൾ നമ്മുടെ ഭൂമിയുടെ അടുത്തുകൂടെ കടന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിന് സമീപത്തുകൂടി കടന്നു പോകാറുണ്ട്. ഭാവിയിൽ ഭൂമിയെ ആസ്ട്രോയിഡ് ആക്രമണത്തിൽ നിന്നും രക്ഷിക്കാൻ പ്ലാനറ്ററി ഡിഫൻസ് എന്ന മേഖല തന്നെ ഇപ്പോൾ പ്രചാരത്തിലായി വരുന്നുണ്ട്. ഈ മേഖലയുടെ ശ്രദ്ധേയമായ ആദ്യ കാൽവയ്പ്പാണ് ഡാർട്ട്.